തൃക്കരത്തിൽ വടികുലുക്കി പട്ടുടുപ്പും കുടുക്കയുമായി മധുകുടിച്ച് പൈതാഹം തീർത്ത് കാര്യസാധ്യത്തിന് മുമ്പനായി വരും ശ്രീവിഷ്ണുമായും. ഇത്തലത്തിൽ അടിയാറിഞ്ഞ് കർമ്മം തന്ന് സങ്കൽപ്പിക്കുമ്പോൾ വട്ടവും വാശിയും കൂടാതെ വന്ന് സർവരും വന്ന് വശമായിരിക്കാം. ദൈവമായ നമോസ്തുതി നമോസ്തുതി ദയാനിധേ വിഷ്ണുമായ നമോസ്തുതി 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 കൃപാകര നാണയം എണ്ണരുത്. നിന്റെ വലത് കൈയുടെ ഒരു പിടി ഒരു കുമ്പിള് കണ്ണ കൊടുക്കും പോലെ ഒരു പിടി വെള്ളി അത് സ്ഥിരസൊട്ട് പാദം വരെ ആ ആലയത്തിനകത്ത് വെച്ചുകൂടിയ മേതാലയത്തിനകത്ത് അത് നിന്റെ ഇഷ്ടം. അപ്പൊ സന്ധിക്കുന്നു നീ ഇറങ്ങിപ്പോരുന്നതിന് മുമ്പ് മതി മനസ്സിലായില്ല. എന്നിട്ട് അഞ്ച് അവിടെ ആസ്ഥാനത്ത് നാലാം വേദക്കാര കബറുകൾ ഇല്ലത്തിൽ ഒഴിഞ്ഞു കൊടുത്തേക്കാം. നിങ്ങളുടെ ആ ദേശത്ത് ആലയില്ലേ നാലാം വേദക്കാരുടെ ആലയില്ലേ? അതായത് നാലാം വേദ സംബന്ധമായിട്ട് പാതാള ചിന്ന കാപ്പിരിയ ഉമ്മുമ്മച്ചാത്തനെപ്പോലുള്ള എന്ത് കരുക്കുള്ള ദോഷങ്ങള് എനിക്കും എന്റെ സ്ഥാപനത്തിന്റെ പേര് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഇവിടെ സമർപ്പിക്കണം എന്ന് പറയാം. അല്ലെങ്കിൽ കർമ്മത്തിന് വരുമ്പോ എന്റെ ചേരമാന്റെ ആ സ്ഥലത്ത് കൊടുക്കും. അവിടെ ആകുമ്പോ കുറച്ചും കൂടി നല്ലതാ. ഇവിടെ ആകുമ്പോ നിന്നെ പുറത്തുനിന്ന് ഒഴിഞ്ഞിറക്കും. അവിടെ ആകുമ്പോ ചിലപ്പോ പറ്റില്ല. മനസ്സിലായില്ലേ? ചേർമാന്റെ ആസ്ഥാനത്തിന് പുറത്തുനിന്ന് അഞ്ച് യാസിനോദിച്ച് നീ തന്നിട്ടുള്ള ആ സ്ഥാപന രംഗമ വസ്തുക്കളൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ച് ആ കബറ് പട്ടിട്ട് മൂടും. അപ്പൊ തന്നെ അവിടെ ആകുമ്പോ അത് ചെയ്തു വരില്ല. അത് നിന്റെ ഇഷ്ടം. ഇവിടെ ആകുമ്പോ എന്റെ കർമ്മം കഴിഞ്ഞ് നീ പറഞ്ഞ വസ്തു കൊണ്ടുനിന്ന് ആ വഴിക്ക് ഇറങ്ങിക്കോ. അത് കഴിഞ്ഞ് എന്റെ ഉടപ്പുറന്നുള്ള കാളിയുടെ ആസ്ഥാനത്ത് പോയിട്ട് ഒരു വെള്ളി ഒഴിഞ്ഞു കാണിട്ട് ആ കോഴിക്കല്ലിന്റെ അടിയിൽ വെച്ച് കാണിട്ട് നീ പിന്തിരിഞ്ഞ് നോക്കാണ്ട് പോക്കോ. നിന്റെ ഇഷ്ടത്തിക്കും. ഏതാ സൗകര്യം? ഭയപ്പാട് പോവാൻ വേണ്ടിട്ടാ. ഭയപ്പാട് ഞാൻ ഇന്ന് തീർത്തു തരാം. സ്ഥാപനത്തിന്റെ പേര് വേറെ ആരെയും കാണിച്ചു കൊടുക്കരുത്. മനസ്സിലായില്ല? നിലത്ത് വീടരുത്. അതുപോലെ തന്നെ ജന്മം കഴിഞ്ഞ ഭവനത്തിലും നിര്യാണം വന്ന ഭവനത്തിലും പോകുന്ന സമയത്ത് 16 ദിനത്തിനുള്ളിൽ നിനക്ക് പോകണം, ആ ഉണ്ണിപ്പൈതലിനെ കാണണം, അല്ലെങ്കിൽ ആ നിര്യാണം വന്ന ജഡം കാണണം എന്നുണ്ടെങ്കിൽ ഇത് കയ്യിലുണ്ടാവരുത്. അല്ലാത്ത സമയത്ത് നിന്റെ കയ്യിൽ വെച്ചു ഇടാ. ഭവനം വിട്ടിറങ്ങുന്ന സമയത്ത് ഇത് നെഞ്ചോട് ചേർത്ത് ഏത് ഭാഗത്തെ വെച്ച് ഏത് ആ വെള്ളി കൊണ്ടുപോകുന്ന ആ സഞ്ചിക്കകത്ത് വെച്ചിനെങ്കിൽ ആ സഞ്ചി നെഞ്ചോട് ചേർത്ത് വെച്ച് മായക്കാര എൻ്റെ സകല ദോഷങ്ങളും തീർത്ത് എൻ്റെ
എന്റെ സ്ഥാപനത്തിൽ വ്യാപാരം ഉണ്ടാക്കി എനിക്ക് തന്നേക്കണമെന്ന് പറയാം. ദിനം രണ്ടു നേരം കവാടം തുറക്കുമ്പോൾ ഒരു വെള്ളി, കവാടം മടച്ചു പോരുമ്പോ ഒരു വെള്ളി, അങ്ങനെ രണ്ട് വെള്ളിക്ക് എനിക്ക് ഉടമ്പടി ഉണ്ടാക്കി തന്നേക്കണം എന്നും കൂടി പറയാം. തുറക്കുമ്പോ നീ ഇപ്പൊ പറഞ്ഞ ആ കരികൾക്കൊക്കെ ദീപം തെളിയിക്കില്ലേ, അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വെള്ളിട്ട് വെച്ചേക്കാം, അത് കഴിഞ്ഞ് അടച്ചു പോരുമ്പോ അതേ ഇന്ന് ഇത്രേ കിട്ടിയുള്ളൂ, നാളെ ഇതിലും കൂടുതൽ തരണം എന്ന് പറയാ, നീ വെള്ളിട്ട് ഇറങ്ങിക്കോ, ഞാൻ തീർപ്പുണ്ടാക്കി തരാം കേട്ടോ. അല്ല എന്നെ കൊണ്ടുവരാന്ന് ആയിക്കോട്ടെ, അന്ന് പുലർക്കാലം വന്നേക്കാം, രണ്ട് സ്ത്രീ അതും കൂടി എഴുതി കൊടുത്ത ഏതാ സ്ഥാപനം അത് ഉന്നോടൊന്ന് ചോദിച്ചോ, ദിവസം ഉണ്ടല്ലോ രണ്ട് ചോദിക്കാം, കൂടിക്കാഴ്ച കഴിഞ്ഞത് എന്താണ്, എന്ത് വിഷയത്തിലേക്ക് എന്നെ എടുക്കാൻ നിശ്ചയിച്ചത്, ഏത് സ്ഥാപനമാണെന്നും ഏത് നിൽക്കാണെന്നും അതൊക്കെ ഒന്ന് എഴുതി വാങ്ങിച്ചു. എനിക്കൊന്ന് വേണം പതിനൊന്നിരിക്കാം, ബലവാനായിട്ടുണ്ട്, പൊക്കോട്ടെ ഞാൻ തീർപ്പുണ്ടാക്കിട്ടെ പോരെ. അപ്പൊ ഇതൊന്ന് പ്രവർത്തിച്ചു കൊടുത്തേക്കും കേട്ടോ. അപ്പോ ആ ദേശത്തൊന്നെങ്കിലും വായുപുത്രന് അല്ലെങ്കിൽ വെണ്ണക്കാരന് ഇത്തിരി നെയ്യ് വാങ്ങിച്ചുകൊണ്ട് പൂജാധികർമ്മം കഴിച്ച് വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ വിദ്യക്ക് മൗഢ്യം ചെയ്യുന്നു. വായുപുത്രനാണെങ്കിൽ അഭിനേതത്തിന് കൊടുത്തേക്ക, അല്ലെങ്കിൽ രാമരാമ എന്നൊരു ഒരു പുസ്തകത്താളിൽ എഴുതാം, കുറച്ചൊരു മാലയാക്കിയിട്ട് വായുപുത്രന്റെ കണ്ടത്തിലിട്ട് കൊടുക്കാം, മനസ്സിലായേ. രാമരാമ എന്ന് എഴുതാം, ചുരുട്ടിക്കുട്ടി കെട്ട അണ്ടൊരു മാലയാക്കിയിട്ട് രാമരാമ എന്ന് എഴുതാം, ഉണ്ണിയുടെ നാമോദയം നക്ഷത്രം എഴുതാം, അടുത്ത കടലാസിൽ ചുരുട്ട അതിൽ രാമരാമ എന്ന് എഴുതാം, നക്ഷത്രം എഴുതാം, നാമോദയം എഴുതാം, വിദ്യ തരണം എന്ന് പറയാം, എന്നിട്ട് വായുപുത്രന്റെ കണ്ടത്തിലിട്ട് കൊടുക്കാം. ആ മതി, ഉണ്ണി അതല്ലേ വേണ്ടത്, ഉണ്ണിയോട് ചെയ്താലും മതി, മനസ്സിലായില്ലേ. ഇത്രയും മൂന്നര ചുരുട്ടാക്ക, മനസ്സിലായ ഒരു ആരമാക്ക, രാമരാമ എന്ന് എഴുതാം, ഉണ്ണിയുടെ നാമോദയം നക്ഷത്രം എഴുതാം, പഠിക്കുന്ന വിദ്യ എഴുതാം, അത് കഴിഞ്ഞ് അടുത്ത കടല അങ്ങനെ ചുരുട്ടി കുട്ടി ഒരു മാലയാക്ക, ഒരു വെറ്റിലയുടെ ഹാരം കൊടുത്തു വായുപുത്രം, ഞാൻ തീർപ്പുണ്ടാക്കി. ഇങ്ങനെ രണ്ടുപേരെ സമയം നല്ലതാ, അതിന് സംബന്ധമായിട്ട് വല്ല തർക്കമുണ്ടായിട്ടുണ്ടാ? ആ അതെ, അതുണ്ട്, അതവിടെ നിൽക്കട്ടെ, അതിനുള്ളപ്പോ ഞാൻ കാര്യം പറയും. ഉണ്ണിയൊക്കെ അതിന് സംബന്ധമായിട്ട് അല്ലെങ്കിൽ മണ്ണ് സംബന്ധമായിട്ട് വല്ല തർക്കപ്പണൊക്കെ ഇപ്പോഴല്ല, കുറച്ച് കാലങ്ങൾ പിന്നിലേക്ക് ഉണ്ടായിട്ടില്ല. ആ മതി, ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചല്ലോ. ആ മതി മതി, അത് മണ്ണ് സംബന്ധല്ലേ, കിട്ടിയ വല്ലതും സന്തോഷമാണോ? അല്ല, ഉണ്ണിക്ക് സന്തോഷമാണോ എന്ന് ചോദിച്ചോ, ഉണ്ണി നിശ്ചയിച്ചിട്ട് കിട്ടിയ. അല്ല ചോദിച്ച, അങ്ങനെ ഒരു തർക്കം കാണിക്കുന്നുണ്ട്. ആ ഉണ്ണിയുടെ പേരും കൂടി ഒന്ന് എഴുതി കൊടുക്കും. ആ വെച്ചോളൂ, ഉണ്ണി നാലാക്കി മുടക്കി വെച്ചാലേ ഉണ്ണി കൊണ്ടുനടക്കണേ കൊണ്ടുവരും. നാലാക്കി മുടക്കി ആരും കാണരുത്. ഇതൊന്ന് ചെയ്തേക്കണം ഏതാ, ഒന്നെങ്കിലും വായുപുത്രന് അല്ലെങ്കിൽ വെണ്ണക്കാരൻ. അപ്പൊ അത് മതി ഉണ്ണി, അപ്പൊ ഒരു ഹാരമാക്കിയിട്ട് മാതാവ് അല്ലെങ്കിൽ ചെറുനാരങ്ങ, എത്ര വയസ്സായിട്ടോ അത്ര വയസ്സിലുള്ള ചെറുനാരങ്ങ കുത്തി കോർത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതാ ഉണ്ണിക്ക് എളുപ്പം,
അത് ചെയ്യാം, മനസ്സിലായില്ല. ഒരു വെറ്റിലഹാരം അത് നിർബന്ധം. അവരുടെ മുഴുവൻ രൂപരേഖ ഇതൊന്ന് ചോദിച്ചു വെക്കണം. ഏതാ ആ സ്ഥാപനത്തിന്റെ ഏതാന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ആ ഒരു പുസ്തകത്താള് കാണാണ്ടായില്ലേ, അതിൽ പുതിയതൊന്ന് അപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അത് തരപ്പെടുത്തി കൊടുക്കാന്ന് പറയും. വേണ്ട, ഉണ്ണി സങ്കല്പിച്ച് ഉദരമൊഴിഞ്ഞാവ് ഞാൻ പെറ്റു പോറ്റി വളർത്തിയതും ഞങ്ങൾക്ക് പിറന്നതായ ഉണ്ണി സന്താനം അത്രേ വേണ്ടു. 9-10 മാസം ഈ പള്ളയിലിട്ടതല്ല, അതിന് ഗുണയറിയുണ്ട്. മൺമടങ്ങി പോകുന്ന കാലം വരെ അപ്പോൾ ഒഴിയാ എൻ്റെ ഈ പള്ളയിലിട്ട് വളർത്തി ഇന്ന നാമോദം ഇന്ന നക്ഷത്രമുള്ള ഉണ്ണി സന്താനം ഇന്ന ദേശത്ത് ഇന്ന ഉണ്ണിക്ക് മംഗല്യം കഴിച്ചു കൊടുത്ത ഉണ്ണി, അതുപോലെ ഇന്ന ദേശത്ത് വിദ്യയ്ക്ക് പോയിട്ടുള്ള ഉണ്ണി എന്നും പറഞ്ഞ് പ്രത്യേക ഉണ്ണിമായി കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടുണ്ട്. അത് കാളിയുടെ ദോഷത്തിന് വേണ്ടിയിട്ടാണ്, അത് കാളിനെ അവിടെ തന്നെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാളിക്ക് നല്ല ബന്ധനം, അതായത് ഉണ്ണിട്ട് ഇട്ട് നടന്നിരുന്ന ഒരു വസ്ത്രം കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ പണിക്ക് എളുപ്പമുണ്ട്, മനസ്സിലായില്ല. ഇനി അണിഞ്ഞൊരു വസ്ത്രം കിട്ടിയാലേ കർമ്മം ചെയ്യുന്ന അധർമ്മകർമ്മം ചെയ്യുന്ന അധർമ്മകർമ്മിക്ക് ചെയ്യാൻ എളുപ്പമുണ്ടെന്ന് മനസ്സിലായ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് വന്ന് കഴിഞ്ഞ് ഭവനത്തിലെത്തിപ്പോ എന്തെങ്കിലും നടന്ന അവിടെ എന്തെങ്കിലും ഉണ്ടായി, അതിന് ശരീരത്തിന് എന്തെങ്കിലും വിഘ്നങ്ങൾ ഉണ്ടായിരുന്ന ചോദ്യം അതറിയാൻ വേണ്ടിട്ടാ, അതറിയാൻ വേണ്ടി ചോദിച്ചതാ. അപ്പോ ഞാൻ തീർപ്പുണ്ടാക്കി തരാൻ പോരെ. ആ വന്നൊരു തരിപ്പും വേവലാതും ഒരു തളർച്ചയ്ക്കുണ്ടായിരുന്നത് എന്തിനാ വന്നതെന്ന് അറിയാൻ വേണ്ടിട്ടാ. നാമോദം പറയുന്നു എല്ലാ ചൊവ്വാഴ്ചയും ഒരു ഇളനീര് കൊണ്ടുകൊടുക്കും. സമയത്തിനൊന്ന് മാറാനുണ്ട്, ഒരു കറുത്ത ദിനം കൊണ്ടൊന്ന് കഴിക്കണം, നക്ഷത്രത്തിന്റെ ആ ഒരു ദശയൊന്ന് മാറാൻ. എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങരുത്, ഒരു ഇളനീര് നീരാട്ട് കഴിഞ്ഞ ആള് നീരാടുന്നതിന് മുമ്പ് കൊണ്ടുകൊടുത്തേക്കണം, മനസ്സിലായില്ല. നിന്റെ സമയത്തിന് കൊണ്ടുകൊടുത്തിട്ട് കാര്യമില്ല, ആള് നീരാടുന്ന നേരത്ത് നിന്റെ ഇളനീര് അവിടെ ഉണ്ടായിരിക്കണം. ശരീരം മുന്നി കൊടുക്കുക. 8 ആധാരം 18 അങ്കുലമായിട്ടുള്ള എന്റെ ശരീരം, എന്നെ നാമോദയ നക്ഷത്രക്കാരനായ ഞാൻ, നീ ജാതം കുറിച്ച് എന്റെ ശരീരം ഞാൻ ഒഴിഞ്ഞ് അതിൽ സകല ദോഷങ്ങളും ഈ ഇളനീരിൽ നിനക്ക് ഞാൻ സമർപ്പിക്കണം എന്നും പറഞ്ഞ നീരാടുന്ന് കണ്ട് നീ പോരെ. തീർപ്പ് ഞാൻ ഉണ്ടാക്കി. എന്റെ ഇത്ര വയസ്സ് കാലപ്രായം ഇന്ന നക്ഷത്രം 8 ആധാരം 18 അങ്കുലമായിട്ടുള്ള എന്റെ ശരീരം, അച്ഛൻ തന്ന ശരീരം, നീ ജാതം കുറിച്ച ഇന്ന നക്ഷത്രകാരനായ എന്റെ സകല ദോഷങ്ങളും ഈ ഇളനീരില് നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ ജാതക സംബന്ധമായിട്ട് അനീഴ നക്ഷത്രത്തില് എനിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീ തീർത്ത് ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാക്കി തരാ, കർമ്മങ്ങളും കർമ്മസ്ഥാനം ഉണ്ടാക്കി തരാ. എന്റെ ശരീരത്തിന് ദോഷങ്ങളില്ലാതെ കണ്ട് എന്ത് പ്രവൃത്തി ചെയ്യുന്നു അതിലൊക്കെ ഉയർച്ച ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ടിടക എന്ന് പറഞ്ഞു പോന്നേക്ക.
നിന്റെ ആവശ്യം വരുത്തിക്കോ അതിന്റെ പിന്നാമ്പുറത്ത് എന്താ അവരുടെ നാമോദയ നക്ഷത്രം എഴുതാ, നാലാമിടത്തിന്റെ പേര് എഴുതാ, നിന്റെ ദിക്ക് എഴുതാ, അതുപോലെ തന്നെ വന്ന ആവശ്യം എഴുതാ, എഴുതി കുറിച്ച് കൊടുത്തു. അത് മതി, ഞാൻ ആളെ കൂട്ടിക്കൊണ്ടുവന്ന് ആ മണ്ണിൽ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഒപ്പ് വെച്ച് തരില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യേ കൊടമ്പടി വാങ്ങിച്ചു തരുമോ? നീ കൊടമ്പടി വാങ്ങിച്ചു തരും, മണ്ണ് വിറ്റാൻ എനിക്ക് എന്ത് തരും? അതെന്ത്? അല്ല മണ്ണ് വിറ്റാൻ എനിക്ക് എന്ത് തരും? ഒരു പിടി മണ്ണിന് എത്ര വെള്ളി ഉണ്ട് അവിടെ? എത്ര പിടി മണ്ണുണ്ട്? അപ്പൊ എത്രയായി? എത്രയായിന്നപ്പോ? പതിനൊന്നിന് എങ്ങനെ 40 ആവണം? നീ പറഞ്ഞ 4 വെള്ളി ആകുമ്പോ എത്രയായി? 40 ഒരു ഒന്നിന്റെ വെള്ളി കൂടി കൂട്ടിയേ. ആ അപ്പൊ നീ 40 പറഞ്ഞെങ്കിലും ചെറിയപ്പോ ഉരുളണ്ട, ഇവിടെ എനിക്ക് വിദ്യില്ല, കണക്കറിയില്ലേ, കണക്കിൽ ഞാൻ മിടുക്കണം. എന്റെ വില്ലും പേരുടെ വല്ലിക്കൂലി കണക്ക് പറഞ്ഞു വാങ്ങിക്കാൻ ഞാൻ മിടുക്കണം, കൂട്ടിക്കിഴിക്കാതെ ഞാൻ മിടുക്കണം. അപ്പൊ നിനക്ക് എത്ര വെള്ളി കിട്ടണമെന്ന് പറയാം ഒരു പിടി മണ്ണിന്? അത് പറഞ്ഞു ഞാൻ, അതൊന്നും പറയണ്ട. നിനക്ക് എത്ര കിട്ടണം? 4.5 വെള്ളി കിട്ടിയാ മതിയാ? 5 ഞാൻ വിറ്റുമല്ലോ, പറയാ 6 വെള്ളിയുടെ മണ്ണിന്റെ വെള്ളി എനിക്ക് തരും. ഒരു പിടിക്ക് 4.5 വെള്ളി തരും, ഞാൻ 5 വെള്ളിക്ക് വിറ്റ് വില മാറും, അപ്പൊ 6 വെള്ളി വീതം ഞാൻ എടുക്കും. നീ 6 വെള്ളിക്ക് ഉണ്ടെന്നല്ല പറഞ്ഞ്, നിനക്ക് 4.5 അല്ലേ വേണ്ടോ? ഞാൻ 5 വിൽക്കുന്നു ഒരു പിടി മണ്ണിന്. 50 സമ്മതാണ്. ഇപ്പോഴും ഞാൻ നിന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു. എങ്ങനെ? 5.5 പറഞ്ഞേക്കണം. 5.25 നീ മുറിച്ചാൽ, അതായത് വിറ്റ വില മാറിയാൽ, എനിക്ക് 50 മതി, മീതിയുള്ള നീ എടുത്തു. അപ്പൊ 4.75 നിനക്ക് എടുക്കാം, 50 എനിക്ക് വേണ്ടി. സമ്മതിച്ച? 5.5 പറഞ്ഞേക്കണം, മനസ്സിലായ? 5.25 വിറ്റാലും എനിക്ക് ഒരു പിടി മണ്ണിന് 50 വെള്ളി വീതമുള്ള ഇരിക്കുകയാണ്. അപ്പൊ 11 പിടി മണ്ണിന്റെ കണക്ക് കൂട്ടിക്കും, നീ 50 വെച്ച്. സമ്മതിച്ച? അപ്പൊ എത്രയുണ്ട്? പറയി, കൂട്ടിപ്പറ, കൂട്ട. എന്നിട്ട് എന്നിട്ടാണ് തീർപ്പാക്കാം. നീ 4.75 എടുത്തോണ്ടേ, 5.25 പറഞ്ഞു, 5.5 പറഞ്ഞിട്ട് 5.25 വിറ്റോ, എനിക്ക് 50 മതി.
അപ്പൊ 50 വെള്ളി വെച്ച് 11 ഇപ്പടി മണ്ണിനെ കണക്ക് കൂട്ട്. വരട്ടെ, എനിക്ക് കണക്കറിയുന്ന കേട്ടോ. ഉടമ്പടി ഒപ്പ് വെച്ചാൽ പകുതി കിട്ടുന്നതിന്റെ ഒരു വിഹിതം എനിക്ക് തരണം. അഞ്ചര പറഞ്ഞുണ്ടെങ്കിൽ അഞ്ചേകാല് ഞാൻ മുറിച്ചു തരാന്ന് പറഞ്ഞില്ലേ വിറ്റ്? അതായത് 5.5 അഞ്ചരക്ക് നീ വിറ്റാലും എനിക്ക് 50 തരണ്ടു, 5.5 വിറ്റാലും എനിക്ക് 50 തരണ്ടു. മനസ്സിലായ? സമ്മതിച്ചില്ലേ, ഉടമ്പടിയായില്ലേ? എനിക്ക് ഒന്നും തരാണ്ട് നോക്കാന്ന് വെച്ചല്ലേ, അങ്ങനെ തന്നെയാ. ഞാൻ ചോദിച്ചതിന് ഇപ്പോഴും മനസ്സിലായില്ലേ ഉണ്ടിയുള്ളു? ആയിരിക്കുന്ന മണ്ണ് എല്ലാവർക്കും കൂടി ഭാഗണ്ടാ സ്വത്ത്. അപ്പൊ പിന്നെന്താ ഉണ്ണികൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല? കമ്മിറ്റിയിൽ പെടാത്തന്ന പറഞ്ഞ വഴി, അതുകൊണ്ട് ആ ചോദ്യം തന്നെ ഞാനും ചോദിച്ചേ. അതായത് ഒരു ഉണ്ണിയുടെ പേരിലാണോ ആ മണ്ണിരിക്കണെന്ന് ചോദിച്ചേ, എല്ലാവർക്കും കൂടുതൽ കൂടിയാടി പോവാൻ പറ്റുന്ന വിധത്തിലാണോ എന്നാ ചോദ്യം. പറ്റില്ല. അപ്പൊ ഇതിനോടനുബന്ധിച്ച് തന്നെയല്ല ആ ആലയത്തിനോടനുബന്ധിച്ച മണ്ണല്ലേ ഇതും? മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങളും അതിനകത്തുള്ള തന്നെയല്ലേ? അപ്പൊ അത് തന്നെ ഞാൻ ചോദിച്ചു. അപ്പൊ ഇത് അപ്പൊ തർക്കതൊന്നല്ല ഉണ്ണിയെ, മനസ്സിലായില്ല. തർക്കം ഈ മണ്ണിന്റെ അല്ലാന്ന്, ഈ ഉണ്ണിയുടെ കയറ്റാൻ പറ്റില്ല, അത്ര കാര്യം. ഉണ്ണി അവിടെ വല്ല ആട്ടക്കാരനാണ്? മൊത്തത്തില് കുഴപ്പ മനസ്സിലായില്ല. ആ ആലയത്തിനും കുഴപ്പമുണ്ട്, അവിടുത്തെ കരുക്കൾക്കൊന്നും പൂർണ്ണ ബലത്തിലല്ല, ചില കരുക്കൾക്കൊക്കെ ബന്ധനമുണ്ട്, മനസ്സിലായില്ല. ആടി ആടി കൊണ്ടു നടന്ന ആട്ടക്കാരൻ ബന്ധനം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ കുഴപ്പമുണ്ട്. എന്താ ചെയ്യാ, ബന്ധനമാ എല്ലാവരും കൂടി തീർക്കണമെങ്കിൽ അകത്ത് വെച്ച് കർമ്മം ചെയ്ത് ദേവതകളുടെ ബന്ധനം തീർക്കണം. അതിനകത്ത് ചെന്ന കലഹ അല്ലേ, തല്ലുണ്ടായിട്ടുണ്ടോ? വാക്കേറ്റല്ല ഉണ്ണിയെ, ഒന്നും തല്ലുണ്ടോ ഉണ്ടോ എന്ന ചോദ്യം. ആയുധം എടുത്ത് ഓടിച്ചിണ്ടാ, വെട്ടാൻ ഓടിക്ക, ദേവതകളെ ആയുധം എടുത്തിട്ട്.
രണ്ട് മാസം ഒരു രണ്ടാഴ്ച ഒരു മാസമായി മാസത്തിൻ്റെ കഴിഞ്ഞ മനസ്സിൻ്റെ മൂന്ന് പേർ അഞ്ച് പേര് കർമ്മം പ്രവർത്തിച്ചിട്ട് ആ എതിര് നിൽക്കുന്ന എല്ലാ ഉണ്ണികളും ഇവരൊക്കെ പേരെഴുതി വാങ്ങിച്ചു. ഞാൻ അതിനകത്ത് കടത്തി തരാം. കടത്തിയാൽ പോരാ, ഒരു നല്ലൊരു രീതിയിൽ താമ്പൂലത്തോട് നിശ്ചയിച്ച് കല്ലും പതിരുന്നിരിക്കണം. അതിന് സമ്മതമാണ്? ആ ആയിക്കോട്ടെ ഉണ്ണി, സമ്മതമാണോ എന്ന ചോദ്യം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് തെക്കോട്ട് കിടത്തേണ്ട വരും. എന്താ വേണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞ ഉണ്ണി, ആ അവിടെ ഇരിക്കുന്ന കരുക്കൾക്ക് ചിലതിന് ബന്ധനം വന്നിട്ടുണ്ട്, മനസ്സിലാവണ്ടോ? ചൈതന്യം ഇല്ല, ചൈതന്യ കുറവ് വരാ. എങ്ങനെയാ ചൈതന്യ കുറവ് വരാ? അതിനകത്ത് ചെയ്തു വെച്ച ചില പ്രവർത്തികളെ മനസ്സിലായില്ല. അപ്പൊ ഉണ്ണി ആടിക്കൊണ്ടിരുന്ന ഒരു കരുവാണെങ്കിൽ ആ കരുവിനെ ഉണ്ണി വിളിച്ച് ബന്ധനം ചെയ്യ വേറെ കർമ്മികളെ കൊണ്ട്, മനസ്സിലായേ? നീ ഇനി അവിടെ പോയിട്ടൊന്നും ചെയ്യണ്ട. നീ അവിടെ ചെയ്യാണ്ട് വരുമ്പോ മറ്റുള്ള ഉണ്ണികൾക്കൊക്കെ അനർത്ഥം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ബന്ധനം ചെയ്യ. അങ്ങനെ ഒന്ന് രണ്ട് കരുക്കൾക്ക് ബന്ധനം വന്നിട്ടുണ്ട്, മനസ്സിലാവണ്ട? അപ്പൊ ഉണ്ണികളെ ഞാൻ അതിനകത്തേക്ക് കയറ്റി തരാം. കയറ്റി തന്നാൽ ഉണ്ണികൾ നല്ല രീതിയിൽ ഒരു താമ്പൂലത്തോടെ ഒരു ചിന്ത ചിന്തിച്ച് പ്രവർത്തിക്കണം. ചിലതിനൊക്കെ മാറ്റിയിരുത്തേണ്ടത്, പ്രേതാത്മാക്കളുടെ ശല്യങ്ങളൊക്കെ ഉണ്ട്, ചിലതിനൊക്കെ ഒഴിവാക്കേണ്ടത്. കരുക്കൾ ഒഴിവാക്കല്ല, മനസ്സിലായില്ല? പ്രേതബന്ധനം വരുന്നു, മനസ്സിലായില്ല? കൊടുക്കുന്ന നേദ്യങ്ങൾ കൈയിട്ട് വരാ. നോക്കാണ്ടും തിരിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ഒന്ന് രണ്ടെണ്ണത്തിന് തെക്കോട്ട് തലതിരിച്ച് കെടുത്താം. ഏതാ വേണ്ടേ? ഉണ്ണിസന്താനങ്ങൾക്ക് മൂന്ന് പേർക്ക് ആരായിട്ട് തർക്കണ്ടായപ്പോ? അല്ല, ആ പൂജാതി കർമ്മം കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നപ്പോ തർക്കണ്ടായത് ആരായിട്ടാ? പുണ്ണികൾ പറഞ്ഞല്ലോ കുറച്ച് ദിനങ്ങൾക്ക് മുമ്പ്. അപ്പൊ അവരെ കർമ്മം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് മുന്നിൽ നിന്ന ഉണ്ണികൾക്ക്. ഉണ്ണികളൊക്കെ ഉണ്ടായില്ല അതിനകത്ത്. അപ്പൊ അതിനാണ് ഉണ്ണികളുടെ മൂന്ന് പേരുടെ പേര് ഞാൻ കർമ്മം പറഞ്ഞു, മനസ്സിലാവണ്ട? അത് കാളി വിധാനത്തിലുള്ള കരുവിനോടാ അവര് കർമ്മം പ്രവർത്തിച്ചത്, മനസ്സിലാവണ്ട? ഭൈരവ സങ്കല്പുള്ള കരുണ്ട്, അവിടെ ഭൈരവനുണ്ടാ. ആ ഭൈരവനെ പാതാള ഭൈരവനാ. പാതാള ഭൈരവൻ എങ്ങനെയാ? മണ്ണിൻ്റെ അടിയിലേക്ക് ചവിട്ടി തത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് മൂന്ന് വട്ടം എടുത്തെടുത്ത് പറഞ്ഞാൽ തെക്കോട്ട് തല വെച്ച് കെടുത്തും. അതിനെ തയ്യാറാണെങ്കിൽ ഇറങ്ങിക്കോ. ഉണ്ണികൾ ആരായ തർക്കത്തിൽ നിന്ന് ഉണ്ണികൾ നിങ്ങൾ രണ്ടുപേരാതിന് പറഞ്ഞോളൂ, എഴുതി കൊടുത്തോ. നിങ്ങളെ നോട്ടം വെച്ചിട്ട കർമ്മം ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ല? അത് ഒഴിവാക്കിയില്ലെങ്കിൽ അത് തന്നെ പറഞ്ഞോളൂ ഞാനും, മനസ്സിലായില്ല? പാതാള ഭൈരവൻ, പാതാള ഭൈരവൻ നിസ്സാരക്കാരനല്ല, അങ്ങേര അച്ഛന്റെ അഗ്നിയിൽ പിറന്ന അഗ്നി ഭൈരവനാ, ചുട്ട് കരിക്കാൻ മിടുക്കരാ. അപ്പോ പാതാളത്തിലേക്ക് ചവിട്ടിത്താ, ദാദാ പറഞ്ഞ് അങ്ങനെ കർമ്മം ചെയ്തിട്ടുണ്ട്, മനസ്സിലായ? അത് അവിടത്തെ കരുക്കളെ കൊണ്ട് തന്നെ അവിടത്തെ ഉണ്ണികൾക്ക് ചെയ്യിപ്പിക്ക, മനസ്സിലാവണ്ട? അപ്പോ പിന്നിലുണ്ട്, പിന്നിലുണ്ട്, മനസ്സിലായില്ലേ? പിന്നിലുണ്ട്. അത് ആ കർമ്മം പ്രവർത്തിച്ച് ഉണ്ണികളായിട്ട് കാര്യങ്ങൾ പതിനുണ്ടായിട്ട് നല്ല രീതിയിൽ ഒരു താമ്പൂലക്കാരനെ കൊണ്ടുവന്ന് കണ്ടും പതിരും തിരിച്ചോ. അല്ലാതെ കണ്ട് ഇതൊന്നല്ല വിഷയം പുണ്യേ, ഈ വഴി തടസ്സമല്ല അതിനൊരു കാരണം, അതൊരു മരുന്ന, അതിനൊരു വഴിയിട്ട് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീ കൊടുത്താൽ ഒരു മരുന്നിട്ട് കൊടുക്കണ്ട, നല്ല തീ പിടിക്കുള്ളൂ, അതിനൊരു മരുന്നിട്ടെന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലായ ഉണ്ണിക്ക്? കാര്യകാരണം അതല്ല, കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി അവിടുത്തെ കരുക്കൾ അവരെന്നെ വെച്ച് കർമ്മം പ്രവർത്തിക്കാം, മനസ്സിലായില്ല? ബന്ധനം ചെയ്ത് വെക്കാം, ഇത് ചെയ്യാണ്ട് നിങ്ങൾ വരണ്ട എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അടച്ചു കൂട്ടുന്നൊക്കെ പറഞ്ഞ് ബന്ധനം ചെയ്ത് വെക്കാം. അവിടുത്തെ ഉണ്ണികൾ തന്നെ അവിടുത്തെ കരുക്കൾക്ക് ബന്ധനം ചെയ്യാം. അപ്പൊ എന്തുണ്ടാവുന്നൊരു ദേവതയ്ക്ക് ക്ഷതം സംഭവിക്കാം. കല്ലിന് ക്ഷതം സംഭവിച്ചു എന്നല്ല പറഞ്ഞേ, ദേവന് ക്ഷതം സംഭവിക്കാം.
അതുകൂടാതെ കണ്ട് നിര്യാണം വന്ന കരുക്കളൊക്കെ ദേവൻ കൊടുക്കുന്ന നേത്യങ്ങളോ ദേവന്റെ അരികിലേക്ക് ചെല്ല, മനസ്സിലാവണ്ട. ഒഴിവാക്കേണ്ട ചില കരുക്കൾ ഒഴിവാക്കേണ്ടതുണ്ട്, മനസ്സിലായില്ലേ? പ്രേതാത്മാക്കളെ ഒരുപാട് അതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. അത് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് അനുകൂലമുണ്ട്, ആ അനുകൂലം പ്രതികൂലമായിട്ട് നിൽക്കണേ, മനസ്സിലായില്ല? കരുക്കൾ നിങ്ങൾക്ക് അനുകൂലം അല്ലാണ്ട് നിൽക്കണേന്ന് മനസ്സിലായി. എന്നാലും ഉണ്ണികൾ ചെയ്തത് കൊണ്ട് ഉണ്ണികളെ ഉണ്ണികളല്ലേ എന്ന് വെച്ചിട്ട് ഉണ്ണികൾക്ക് വരുന്ന കാര്യങ്ങളെ കൺമുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ഇവര് തന്നെ ശത്രു പിന്നിലുണ്ട്. അതിന് മുഖ്യ കരു പാകാടൊക്കെ ഭൈരവനാണ്. അങ്ങനെ കയറിയ അങ്ങനെ ഉണ്ട് അഗ്നിഭൈരവൻ പാതാള ഭൈരവനൊക്കെയാ. അപ്പൊ അത് കയറി കഴിഞ്ഞാൽ ചുട്ട് കരിക്കില്ല, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്ത. പാതാളം തന്നെ എവിടേക്ക്? ഭൂമിക്ക് താഴെ ചവിട്ടുമ്പോ അതാണ് തെക്കോട്ട് തല വെച്ച് കെടുത്താറായി എന്ന് പറഞ്ഞു. അപ്പൊ മൂന്ന് പേരല്ല അയ്യന്റെ കർമ്മം പ്രവർത്തിച്ചുണ്ണികളോട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് നിശ്ചയം പറഞ്ഞോളാം പറയും, അല്ലെങ്കിൽ കുഴപ്പം തന്നെയാ. പിന്നെ ആ കരിക്കളെ നല്ലവണ്ണം സങ്കല്പിച്ചിട്ട് പുറത്തിറങ്ങിയാ മതി. രണ്ട് ഒരേ രക്ഷ കൊടുത്തേക്കാം. മൂന്ന് പേരുടെ പേരിലേ ചെമ്പോലത്തങ്ങട് കൊടുത്ത വീടാണ്ട് ഉണ്ണിനെയാണ് നോട്ടം അല്ലേ? അല്ലേ, വാഹനത്തിന് മുമ്പ് വാഹനം തെന്നി തെന്നി പോവാറുണ്ട. ഈ കലകം കഴിഞ്ഞതിന് ശേഷം ആ പിന്നിലെ ഏതെങ്കിലും ഒരു പെൺസന്താനം ഇരിക്കണ മാതിരി തോന്നാറുണ്ടാ വാഹനത്തിന്റെ പിന്നില്. ആരെങ്കിലും ഇരിക്കണ മാതിരി തോന്നാറുണ്ടാ ഉണ്ണിയതിന്? നീ ഒറ്റയ്ക്ക് വാഹനം കൊണ്ടുപോകുന്ന സമയത്ത് പിന്നിൽ ആരെങ്കിലും മുള്ളമായിട്ട് തോന്നാറുണ്ടോ എന്നാ ചോദ്യം? ആ അല്ല, അതറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചെന്താ? അവര് ആ കാളി വിധാനത്തിലുള്ള ഒരു കാളിയും അത് കൂടാതെ ഈ ഭൈരവനും പിന്നിൽ കയറിയിരിക്കുന്നത്. അതാണ് വാഹനം തെന്നിമാറിപ്പോവാ. തെന്നിമാറിപ്പോയി എങ്ങനെയാ ഇല്ലേ? അപ്പൊ എന്തുണ്ടായി? തീർന്ന. അപ്പൊ കരു വന്നതിന്റെ ഗുണം ശരിയായ. അപ്പൊ നീ ഒന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ചു. നക്ഷത്രം എന്ന് പറഞ്ഞു ഉണ്ണിയുടെ സമയം മോശ. രോഗിനെ വെണ്ണക്കാരനെ മുറുക്ക പിടിച്ചോ ചൂലക്കാരന്. ഒരുപിടി വെള്ളി മഞ്ഞപ്പട്ടിന് പൊതിഞ്ഞ് വെണ്ണക്കാരന് കൊടിമരച്ചോട്ടിൽ സമർപ്പിക്കാന്ന് പറഞ്ഞ് നീ പൊതിഞ്ഞു കെട്ടിപ്പച്ചു. അതുപോലെ തന്നെ എണ്ണ നല്ലവണ്ണം പിടിച്ചു. ഞാൻ അതിൻ്റെ ആള് ദ്രോഹിക്കാൻ വന്നതല്ല, രക്ഷിക്കാൻ വന്ന ആള് ഞാനാണ്. മനസ്സിലായില്ല? ആരാ എന്നെ പ്രാർത്ഥിക്കണേ അവിടെ? അത് തന്നെ ഞാനും ചോദിച്ചുള്ളൂ. ഞാനാ രക്ഷിക്കാൻ വന്നിട്ടുള്ളത്, ജീവിക്കാൻ വന്നിട്ടില്ല. പക്ഷെ എന്നെക്കാളും അപ്പുറത്ത് നിൽക്കുന്ന എതിരാളികൾ വേറെ എന്നാ ഞാൻ പറഞ്ഞു, മനസ്സിലായില്ല? എൻ്റെ അച്ഛൻ്റെ അഗ്നിയിൽ നിന്ന് ജലിച്ച അഗ്നി ഭൈരവനാ, മനസ്സിലാവണ്ട. കത്തിക്കാൻ മിടുക്കനാന്ന്. കത്തിച്ചാൽ പിന്നെ തീർന്നില്ലേ? വല്ലതും ഉണ്ടാവും അവിടെ? ഇല്ല. അതുപോലെ തന്നെ കാളി. കാളി ഇവർ രണ്ടുപേരും ഒറ്റ ചങ്ങാളത്തോടുകൂടെ വന്നേക്കണ കേട്ടാ, പറഞ്ഞു വിട്ടതാ തീർക്കാൻ വേണ്ടി തന്നെ. ഇതിന് മുമ്പ് കലകണ്ടായിട്ടോ ഉണ്ണികളെ? അതായത് വേറെ ഉണ്ണികൾ വന്ന് കൈകാര്യം ചെയ്യാൻ പാടില്ല. ഇതിൽ ചില ഉണ്ണികൾക്ക് കൈകാര്യം ചെയ്യണം, അതല്ല കാര്യം. വെള്ളി നട്ടുള്ള ഇല്ലെന്നല്ല, വെള്ളിക്ക് വരണില്ല. കണക്കും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? അത് തന്നെ പറഞ്ഞു. വെള്ളി വരണ്ട്, പിന്നെ എങ്ങനെയാ ഉണ്ണി കട്ടണക്കാവില്ല? വെള്ളി കണക്ക് ബോധിപ്പിക്കണ്ടായി? ബോധിപ്പിക്കില്ല, അതിനെ ചൊല്ലും തറക്കണ്ടാവൂല്ലേ? നീ കണക്ക് ചോദിച്ച, അപ്പൊ നിന്നോട് കണക്ക് ചോദിക്കാൻ ഇറങ്ങിയോ? ഞാൻ ചോദിച്ചിട്ടുണ്ടായി നല്ലവണ്ണം എന്നെ വിളിച്ചോട്ടാ. പിന്നെ നിന്റെ നക്ഷത്രത്തിൽ മോശം. ഒരു പിടി വെള്ളി മഞ്ഞപ്പട്ടിൽ പൊതുവെച്ചു. വെണ്ണക്കാരന്റെ പേരെഴുതാ, നിന്റെ പേരെഴുതാ, നിന്റെ നാമോദ എഴുതാ, നിന്റെ പെൺസന്താനത്തിന്റെ പേരെഴുതാ, ആ ഉണ്ണിയുടെ നക്ഷത്രം എഴുതാ.
അതല്ല ഉണ്ണി ആ പെൺസന്താനത്തിന് മാറ്റം ഉണ്ടോന്ന് ചോദിച്ചോ ഒന്നും കേറിച്ചല്ലോ ഇല്ലത്തേക്ക് വിളിച്ചിരുന്ന നീ ഒരു 11 പ്രാവശ്യം ശിരസൂചി അവിടെ ഇട്ടിട്ട് നീ അടുത്ത ദിനം ഒന്നും കിടക്ക് കയറിച്ചെന്ന് ചോദിച്ച ആ പെൺസന്താനത്തിന്റെ ഭവനത്തിൽ ഞാൻ തീർപ്പുണ്ടാക്കി തരാം. നീ കടക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ചു അപ്പൊ അതിന് ഞാൻ മൈക്കി കെട്ടിത്തരാം. നാൽക്കാലിയല്ലേ എന്റെ അച്ഛൻ വേറൊരു അവതാരമായിരിക്കുന്ന ആ പറശ്ശിനിക്കട ആസ്ഥാനത്തുള്ള വാഹന നീ ഒന്ന് ചോദിക്കാൻ നീ അങ്ങോട്ട് ചെല്ലുള്ളൂ. നീ അങ്ങോട്ട് ചെന്ന് കാര്യം പറഞ്ഞു അതിനെ ഞാൻ ഒന്ന് ഉറക്കിക്കെടുത്തി തരാം. ഞാനല്ലേ പറഞ്ഞു അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ് നീ എന്നെ വിളിച്ചു ആ പറശ്ശിനിക്കട എന്നെ എന്റെ അച്ഛനെ ഇന്ന് വിളിച്ചു. ഞാനല്ലേ പറഞ്ഞു നാൽക്കാലിയല്ലേ അത് കുറച്ച് വരില്ല അവര് വീട്ടിലേ അപ്പൊ അന്ന് തകട്ടിടാൻ പോയി ഇനി വരില്ല എന്ന് ഞാനല്ലേ പറഞ്ഞേ. ഇത് ഓരോന്നോരോന്ന് ലക്ഷണങ്ങളിൽ പറഞ്ഞു തരുന്നതിന് ഓരോ ഭാഗം ഞാൻ അടച്ചു കെട്ടി വരാതാണ് ഇപ്പൊക്കോ ഞാൻ നിന്നെ കൂട്ടിക്കെട്ടാന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ സമ്മതിക്കില്ലല്ലോ. അതല്ലേ പറഞ്ഞു നിന്റെ എല്ലാ ഭാഗം ഒഴിവാക്കിട്ട് വേണം നിനക്ക് തീരുമാനം ഉണ്ടാക്കാൻ മനസ്സിലായില്ല. നിനക്ക് നീ അവിടെ എന്റെ അടുത്ത് വന്ന് കാര്യം ചെയ്യുമ്പോ അതിന്റെ അപ്പുറത്ത് അവര് ചെയ്യാം മനസ്സിലായ അതല്ലത് വെള്ളം നീരൊഴിക്കലും നിർത്തല്ലേ എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായ നീ പൊക്കോ ഞാനുണ്ട്. പിന്നെണ്ടായിട്ടില്ല ഞാൻ ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും നീക്ക് രണ്ടു മൂന്ന് വട്ടം കാണിച്ചു കൊടുത്തതാ ഇനി ഒരു വട്ടം കൂടി കാണിക്കലുള്ളു. ആ കൊടുത്തോണിയുടെ പേരേക്ക് കൊടുത്തിട്ടില്ല വേണമെന്നും പറഞ്ഞെടുക്കാം. എന്തായാലും ഈ മിഥുന മാസം പകുതിയാവട്ടെ പെടവെന്ന് ഈ മിഥുനം പകുതിയാവട്ടെ വേണ്ട അങ്ങനെ പോട്ടെ ഞാൻ വാങ്ങിച്ചു തരാം. മിഥുന മാസം ഒരു 10 തന്നെ കഴിഞ്ഞു എല്ലാവരുടെ പേരെഴുതി കൊടുത്തേക്കണം എഴുതി കൊടുത്തേക്കണം മനസ്സിലായ ഉണ്ണിയോടെ കലഹുണ്ടാക്കി ഉണ്ണിയുള്ള പേരെഴുതി കൊടുത്തേക്കാം. നാലാമ്പടത്തിന്റെ പേരെഴുതി കൊടുത്തേക്കാം. അവിടെ ഇരിക്കുന്ന കരിക്കലത്തിന്റെ അവരുടെ പേരെഴുതി കൊടുത്തേക്കാം മനസ്സിലാവണ്ടാകും. ചൊവ്വാഴ്ച വരെ ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച ഞാനോട് പൂജ കഴിഞ്ഞിട്ട് തകർ തരും. അത് മൂന്ന് പേര് മൂന്ന് നടക്കും. അത് രണ്ടും ശ്രദ്ധിക്കും. പ്രത്യേകം ഉണ്ണി ശ്രദ്ധിക്കുക. ആ ഉണ്ണിയുടെ മോശ സമയമാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നത്. പക്ഷെ കോപം കൂടുതൽ ഈ ഉണ്ണിയോടാ അല്ല അത് ഒന്നും മിണ്ടണ്ട സമയത്തിൻ്റെ ഉണ്ട് കേട്ടാ കേട്ടോ. Thank you.
അല്ല എന്താ വേണ്ടത്? അത് നീ അതിശയിക്കേണ്ട, ഞാനല്ല. ഈ നേരം വരെ നിന്റെ എല്ലാ ചക്ര ചവിട്ടത്തിലും ഞാൻ നിന്നിട്ടുണ്ട്. ചക്രം ചവിട്ടണേ മനസ്സിലായില്ല എന്റെ ഭാഷ. ചക്രം ചവിട്ടല്ല, ഇനി നീ നോക്കി പോണം. ഇനി എന്തെങ്കിലും തിരിച്ചു മറിച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോരും. കേട്ടാ, നാമോദയം പറയും. ഉല്ലാസം എന്റെ സമയത്തിന് ഇത്തിരി മാറ്റം കൂടി വരാനുണ്ട്, മനസ്സിലായ? മിഥുന മാസം 12 കഴിയണം നിന്റെ നക്ഷത്രത്തിന്റെ ഒരു സമയം മാറാൻ. അതുവരെ നീ പിടിച്ചു നിന്നേക്കണം എന്റെ ബലത്തിൽ, മനസ്സിലായ? എല്ലാ തിങ്കളാഴ്ചയും അച്ഛൻ്റെ കാലത്തിൽ ഒരു കുടം കൊണ്ട് നീ ഒരു കൂളത്തിന്റെ ഹാരം കൊടുത്തില്ല ഇതാ മുടങ്ങരെന്ന് പറയാം. കൂളമാട നിന്റെ കർമ്മം കഴിഞ്ഞിട്ട് 30 നാളത്തെ വെള്ളി കിട്ടി കഴിഞ്ഞിട്ട് അത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അവിടെ എവിടെ മിഥുനം പകുതി കഴിഞ്ഞിട്ട് മതി, മനസ്സിലായില്ല? മിഥുനമാസം പകുതി കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുകൊടുത്താൽ മതി. മിഥുനമാസത്തിൽ നിന്റെ നക്ഷത്രം എന്താ പറഞ്ഞ അനീഴം, ആ അനീഴം കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുകൊടുത്താൽ മതി. മതിയാ പുലിയാമ്പള്ളി ഇല്ലത്തൊന്ന് പോവോ? ക്ഷേത്രണ്ട്, ഒരു സ്ത്രീ പ്രതിമ പുഞ്ഞു കൊടുത്തു. സ്ത്രീ പ്രതിമ അവിടെ ചെയ്താലും ഒന്നുകിൽ കോഴിക്കല്ലിന്റെ അടിയിൽ അല്ലെങ്കിൽ അവിടെ കൊടുക്കാം. എവിടെയാ നിശ്ചയം? ഉണ്ണിക്ക് ശരീരം മുഴിഞ്ഞങ്ങോട് കൊടുക്കും. ശരീരം മുഴിഞ്ഞ് നീ എവിടെ ഇട്ടോ? നിനക്ക് ദോഷമുണ്ടാകില്ല. നിന്റെ ശരീരം മുഴിഞ്ഞ് അവിടെ ഇട്ടോളാം 11 പ്രാവശ്യം. ഞാൻ നോക്കിയാ പോരെ, ചിത്തിരല്ല നക്ഷത്രം. നീ പൊക്ക ഉണ്ണിയെ, വിവാഹം അനുകൂലത്തിലാ നീ പൊക്ക. അങ്ങനെ ഒരു സംഭവം എന്റെ ശരീരത്തിൽ ഇല്ല എന്നുള്ളൊരു ചിന്ത നിനക്കുണ്ടായാൽ മതി. ഇത് അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും അതാണ് കുഴപ്പം. അതാണ് കുഴപ്പം. ആ കുഴപ്പം നീ മാറ്റിയാൽ ഞാൻ തീർപ്പുണ്ടാക്കില്ല, മനസ്സിലായോ? അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യമല്ല. അങ്ങോട്ട് തിരിയുമ്പോ അത് ഉണ്ടെന്ന് തോന്നാ, ഇങ്ങോട്ട് തിരിയുമ്പോ ഇതുണ്ടെന്ന് തോന്നാ, ഇവിടെ വേവലാതി വരുമ്പോ അതിന്റെ ആണെന്ന് തോന്നാ. ആ സന്ദേഹം മനസ്സിൽ നിന്ന് കളഞ്ഞാൽ എനിക്കെല്ലാം മായക്കാരുണ്ട്. അല്ലെങ്കിൽ എന്റെ ദേശത്ത് അച്ഛൻ എനിക്ക് കൂട്ടുണ്ട്, തുണയായിട്ടുണ്ടെന്ന് ഒറ്റ ചിന്തയായിട്ട് നീ നിന്ന് നോക്കിയാൽ നിനക്കൊരു കുഴപ്പമില്ല. ഞാനാ പറഞ്ഞു
ആ 11 ദിനം ധാരയ്ക്ക് കൊടുത്തേക്ക. ഉണ്ണി ആ നീര് കൊണ്ട് ശരീരത്തിൽ തളിച്ചോ, മനസ്സിലാവണ്ട. 11 ദിവസം വ്രതശുദ്ധി ആയിരിക്കണം, മനസ്സിലായില്ല. ആ 11 ദിനം പന്ത്രണ്ടാമത്തെ ദിനം വന്ന് വ്രതം മുടക്കാം. 11 ദിനം അച്ഛന് കൊടുക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ, നീ ഒരു ആൺപോയിൽ വേണം, ആ ഒരു ചിന്തയെ വേണ്ടു, മനസ്സിലായി. ഈ വക ചിന്തകളൊക്കെ കളഞ്ഞൊക്കെ ഏതാ ശുദ്ധിയാചരിച്ചോ, അതിന് കുഴപ്പമെടുത്തോ. എവിടെ പോയാ നീ? ഇത്തിരി അന്നം കൊണ്ടുവരാൻ പറ സമയമൊന്നുമില്ല, ഇത്തിരി അന്നം കൊണ്ടുവരാൻ പറയാം. അല്ലെങ്കിൽ ഇത്തിരി നെയ്യ് കൊണ്ടുപോകാൻ സമയം നല്ലതാ, രണ്ടുപേരെ സമയം നല്ലതാ. മറ്റേത് ശിവന്റെ ക്ഷേത്രത്തിൽ താര കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഏതെങ്കിലും സമയത്ത് ചെയ്താൽ മതി, എന്താ മുടങ്ങാണ്ട് ചെയ്യണം.